നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ മാങ്ങയും എല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈത്തപ്പഴം ഇതിൽ ചേർക്കുന്നുണ്ട്, അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നല്ലെണ്ണ വേണ്ടവർക്ക് അതും ഉപയോഗിക്കുക. നമ്മളിവിടെ പിന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതാ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് മാങ്ങ മുറിച്ചിട്ടത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലെണ്ണ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഇപ്പൊ ഇത് മാങ്ങ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വാട്ടിയെടുക്കുക. അങ്ങനെ ഇതാ ഇപ്പം മാങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ നമുക്ക് സിർക്ക ഒഴിച്ചു കൊടുക്കണം. സിർക്ക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ച ഈത്തപ്പഴവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈത്തപ്പഴമെല്ലാം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇളക്കി ഇട്ട് കൊടുക്കുക. ഇനിയിലേക്ക് അച്ചാർ മസാല പൊടി ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതിപ്പം നോക്കിയാൽ പിന്നെ മസാലപ്പൊടി കുറച്ച് കുറവുണ്ട്. ഇനി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി സിർക്ക ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ അച്ചാറിൽ ഇത്രയധികം പിന്നെ ഈത്തപ്പഴം ചേർത്ത് കൊടുത്തത് ഈ മാങ്ങക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ടാണ് പിന്നെ ഈത്തപ്പഴം ഇത്ര അധികം ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂട് തണിഞ്ഞിട്ട് കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം.